ചേട്ടാ സത്യം പറഞ്ഞാൽ ഞങ്ങളെ ആധാരം ഒളിപ്പിച്ചു വെച്ചല്ലേ നീ നിന്റെ കേട്ടു അയ്യോ ഞാൻ നിരപരാധി നിരപരാധിയാടാ പോലെ ഈ വൃത്തികെട്ടവനാണ് എന്റെ ഇതിനകത്ത് കൊണ്ടുപെടുത്തിയത് എന്റെ ദൈവമേ അച്ഛൻ അച്ഛൻ എങ്ങനെ അച്ഛാ ഓന്തു ഇത്ര പെട്ടെന്ന് നിറ മാറത്തില്ല ഓന്തു നിന്റെ അച്ഛൻ അച്ഛാടുന്നു നീ അവന് പത്ത് പൈസ പോലും കൊടുത്തു പോലെ എനിക്ക് രണ്ട് സെന്റ് എഴുത്തടാ ഞാൻ പാവം ഇല്ലടാ രണ്ട് സെന്റ് മതിയാ മതിയടാ ഞാനേ ഞാൻ ഞാൻ ഒരു കാര്യം പറയട്ടാ ഞാൻ നിങ്ങൾക്ക് എല്ലാവരും കൂടെ പറമ്പ് വിധിച്ചു തരാമെന്ന് വിചാരിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് നിങ്ങൾ ഇത് മോട്ടിച്ചുകൊണ്ട് പോയത് എന്റെ ചേട്ടാ ഞങ്ങൾ മോട്ടിച്ചതല്ല കാണാതെ പോയ ആധാരം നോക്കിയെടുത്ത് ഞങ്ങൾ ഒളിപ്പിച്ച അതിനാണ് മോഷണം എന്ന് പറയുന്നത് അച്ഛാ സാഹചര്യത്തിലേ ശിവട്ട നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ ഒറ്റയണ്ടിട്ടോ മാമാ ആർക്കും കിട്ടാതെ പോകുന്നതിനെക്കാളും ഞങ്ങൾക്കെങ്കിലും കിട്ടുന്നതായിരുന്നു നല്ലതെന്നുള്ളതായിരുന്നു എന്റെ ഒരു ഹലോ നിങ്ങൾക്ക് വല്ലതും അടി പുറത്തുനിന്ന് പോയി അടി ഞാൻ വായിക്കട്ടെ ചേട്ടാ സമാധാനിട്ടൊന്ന് വായിക്കട്ടെന്തോ അഞ്ചു സെന്റിന്റെ ആലോചിക്കട്ടെ അളിയ ഒരു മേൽ മറ്റേ പരിപാടി കാണിക്കല്ലേ ആ അഞ്ചു സെന്റ് ഭൂമി കിട്ടും ഞാൻ സുമേഷിന്റെ മാമനെ ഒറ്റിയത് കൈ കൈമലത്തി കാണിന്ന എടാ ഇന്ന് നീ ഇവരെ ഒറ്റ നാളെ എന്നെ ഒറ്റ ആര് കണ്ട് ഉറപ്പായിട്ട് നിങ്ങളെ നിന്നെ കേട്ടോ നീ എന്റെ കൈ വായിക്കേട്ടാ ഉദ്ദേശിച്ചത് പിന്നെ അമ്മ അത് ഞാൻ ഒരു അഞ്ചു സെന്റ് അങ്ങ് വിൽക്കാൻ പോകും എന്നിട്ട് കടങ്ങളൊക്കെ ഒന്ന് സ്വസ്ഥമാണ് പിന്നെ ആലോചിക്കാം അതാടാ നല്ലത് ബാക്കിയുള്ളത് തൽക്കാലത്തേക്ക് അമ്മയുടെ പേരിൽ തന്നെ ഇരിക്കട്ടെ അങ്ങനെയല്ല ബാക്കി എന്റെ പേരിലോട്ട് തന്നെ ആക്കും പക്ഷെ വിൽക്കുന്നില്ല എന്റെ പേരിലോട്ടാക്കിയാൽ അച്ഛനും സുമേഷിനെയൊക്കെ വരച്ച വരയിൽ നിർത്താൻ പറ്റും എടാ ഉള്ള സ്ഥലം മൊത്തം ഒന്ന് എന്റെ പേരി ആക്കിയാൽ ഈ വീട്ടിൽ ദിവസം അടിയായിരിക്കുന്നത് അറിയാലോ അടിയുമില്ല കാര്യങ്ങളൊക്കെ വഴിക്ക് അങ്ങ് നടന്നോളും എന്റെ കടത്തിന്റെയും പറമ്പിന്റെ വിട്ടേക്കുക എല്ലാരും സ്വസ്ഥമായിട്ടൊന്നും ജീവിതം ഒന്നും ഇവിടെ നടക്കത്തില്ല മൂർഖമ്പാമിനേക്കാളും അളിയനും കണ്ണിച്ചോരയില്ലാത്ത പെങ്ങളും പറഞ്ഞ ഒരു ലഹുലേഖപ്പച്ചി ഒരു രണ്ട് പേജ് അവനെ കണ്ടായിരുന്നു

അമ്മ അമ്മ െ വിളിച്ചിട്ട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ ഞങ്ങൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല ചെറുക്കൻ എന്റെ ഞാൻ വിളിച്ചു നോക്കാം പക്ഷെ പോസ്റ്റ് ഡിലീറ്റ് എനിക്ക് ഒരു ഗ്യാരണ്ടി തരാൻ പറ്റുന്നു ആരും കണ്ടാണ് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചും കാണും എന്റെ വായിരിക്കുന്നു എല്ലാം കേൾക്കില്ല കേട്ടോ എന്തോ സ്വാഭാവം നീങ്ങിങ്കളി നടക്കും

െ വിളി കളിയാക്കി തുടങ്ങി അറിയാമോ നീവിക്കണ്ടോ എന്തൊക്കെ പറ എന്തിനാണോ ചെയ്തത് നിനക്ക് അത്ര ദേഷ്യം ഉണ്ടായിരുന്നു രണ്ട് തല്ലി തന്നെ തന്നാന്ന് പ്രതില്ലാർ മുമ്പ് ഇതിനൊക്കെ നാളെ കടണം ആ മാമനറിയാമോ െന്റ് ഭൂമിക്ക് വേണ്ടി സ്വന്തം രാജ്യത്തിന് ഒറ്റ കൊടുക്കാൻ മടിയില്ലാത്തതുകൊണ്ട് പി സി ശിവൻ ഈ പ്രാന്തം ഫേസ്ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ഒരു പോലീസായിരുന്നല്ലോ അത് നീ ഓർക്കേണ്ടി ഇനി ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും എന്നെ വിശ്വസിക്കൂ അല്ലെങ്കിൽ പോലീസ് ചാർജ് ഇയാളെ ഭയങ്കര വിശ്വാസമായിരുന്നില്ല സത് പേഴ്സെന്റ് അടിച്ച് വീട്ടീരിക്കണോ പ്രശ്നം ആക്കാതെ അതൊക്കെ ഡിലീറ്റ്

ഒരു മയത്തിലൊക്കെ പണി കൊടുത്താൽ മതിയെ സോറി മാമ ഒരു മയവും കാണൂലോ ഒരു സെക്കൻഡേ എടാ ചെറുക്കാം നീ ഒരു കാര്യം കേട്ടോ കേട്ടോ ഇന്ന് മുതലേ എനിക്ക് ഒരാങ്ങളെ ഉള്ളു അത് ഉത്തമേ ഓ അഞ്ച് സെന്റ് തരാ എന്ന് പറഞ്ഞോണ്ടായിരിക്കും ഒന്ന് പോടി നിന്റെ